ഏത് മാർക്ക് സെലക്ട് ചെയ്യും? ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി. പ്ലസ് വൺ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ കയ്യിലൊരു മാർക്കുണ്ട്. ചിലർക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ ആദ്യം കിട്ടിയ പബ്ലിക് എക്സാമിൻ്റെ മാർക്കിനേക്കാളും മാർക്ക് കുറഞ്ഞു പോയി. എന്നാൽ ചിലർക്ക് പബ്ലിക് എക്സാമിൻ്റെ മാർക്കിനേക്കാൾ ഈ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് നല്ല വേരിയേഷനുണ്ട്. പലർക്കും ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 80 out of 80 സി ഇ മാർക്ക് ഇൻക്ലൂഡ് ചെയ്ത് 100 out of 100. അങ്ങനെ മാർക്ക് വേരിയേഷൻ വന്ന ധാരാളം കുട്ടികൾ എനിക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മാർക്കായിരിക്കും ഇനി ഫൈനൽ മാർക്കായി സർട്ടിഫിക്കറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്? ശ്രദ്ധിക്കുക, നിങ്ങൾക്കേതാണോ മാർക്ക് കൂടുതൽ, അതായത് പ്ലസ് വൺ പബ്ലിക് എക്സാമിന് മാർക്ക് കൂടുതലാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അല്ല, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനാണ് മാർക്ക് കൂടിയിട്ടുള്ളതെങ്കിൽ ആ മാർക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി സംശയമില്ലല്ലോ, ഏതാണോ മാർക്ക് കൂടുതൽ അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക്, അതായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. കുറച്ച് കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് മാർക്ക് വേരിയേഷൻ വന്നിട്ടില്ല. മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട. പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ മാർക്കാണ് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക്. സോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, പ്ലസ് ടുവിന് ഹാർഡ് വർക്ക് ചെയ്യൂ, നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഗുഡ് ലക്ക്.